മലപ്പുറം തിരൂർ പുത്തൻതെരുവിൽ പിഴുതെറിഞ്ഞ കേരയിൽ കല്ലുകൾ പുനഃസ്ഥാപിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ കാഴ്ച. സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് കല്ലുകൾ തിരിച്ചു നാട്ടുന്നത്. വിവരങ്ങളുമായി ജയപ്രകാശാണ് ചേരുന്നത്. ജെ പി, കല്ലുകൾ തിരിച്ചു നാട്ടുമ്പോൾ പ്രതിഷേധം ഉണ്ടാവുന്നില്ലേ? തിരൂർ പുത്തൻതെരുവിലാണ് കേരയിലിനായി സ്ഥാപിച്ച കല്ലുകൾ നേരത്തെ പിഴുതെറിഞ്ഞിരുന്നു. അത് വീട്ടുകാർ തന്നെ പുനഃസ്ഥാപിക്കുകയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ സി പി എം നേതാവ് വി ജയൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ? അല്ല, ഇത് നമുക്കറിയാം, കേരളത്തിൽ ഒരു യു ഡി എഫിൻ്റെ നേതാക്കന്മാരും അതേപോലെ തന്നെ ബി ജെ പിയും ഒക്കെ സംയുക്തമായി ചേർന്ന് നടത്തുന്ന ഒരു ആഭാസ സമരത്തിൻ്റെ അതിൻ്റെ മറ നീങ്ങുകയാണ് കേരളത്തിലുടനീളം. ഇപ്പം ഇന്നലെ ചെങ്ങന്നൂർ കണ്ടത് തന്നെയാണ് ഇപ്പോൾ ഇന്ന് താനൂരിലുണ്ടായിട്ടുള്ളത്. ഇവിടെയൊക്കെ കല്ല് സ്ഥാപിച്ചത് പിഴുതു മാറ്റാൻ വരുന്നത് ബന്ധപ്പെട്ട യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളും നേതാക്കന്മാരും വന്നിട്ട് ബന്ധപ്പെട്ട വീട്ടുകാരുടെ അനുമതി ഇല്ലാതെ പിഴുതു മാറ്റുകയാണ്. ഇവിടെ മുസ്ലിമാൻ്റെ അതേപോലെ ആഷിഖിൻ്റെയും വീടിൻ്റെ പരിസരത്ത് കല്ല് സ്ഥാപിച്ചിരുന്നു. ആ കല്ല് സ്ഥാപിച്ചത് ഇവിടെ വന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് മെമ്പറും ഒക്കെ കൂടി വന്ന് പിഴുതു മാറ്റണം. അവരിവിടെ ഇല്ലാത്ത സമയത്താണ് അവർ കൃത്യമായി, ഞങ്ങളിതൊരു ബോധവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളെ പ്രചരണത്തിൻ്റെ ഭാഗമല്ല, അവർ നേരിട്ട് ഞങ്ങളെ സമീപിച്ച് പറഞ്ഞാണ് ഞങ്ങളെ വീട്ടിലില്ലാത്ത സമയത്താണ് ഇവർ കല്ല് പിഴുതു മാറ്റിയത്. ഞങ്ങൾക്ക് അതിൽ എതിർപ്പുണ്ട്. കേരയിൽ വരുന്നതിന് ഞങ്ങൾക്ക് സമ്മതമാണ്. സ്വമേധയാ ഭൂമി വിട്ടുകൊടുക്കാനും ഞങ്ങൾക്ക് സമ്മതമാണ്. അതിന് ഉചിതമായ നഷ്ടപരിഹാരം സർക്കാർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി എന്താ പ്രചരിപ്പിക്കുന്നത്? 30% പൈസയെ കിട്ടുള്ളൂ, ബാക്കി 70% 30 കൊല്ലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ഈ രീതിയിലുള്ള പ്രചരണങ്ങളാണ് മാധ്യമങ്ങൾ നടത്തുന്നത്, യു ഡി എഫ് നടത്തുന്നത്, ബി ജെ പി നടത്തുന്നത്. യഥാർത്ഥത്തിൽ മുഴുവൻ പണം ബന്ധപ്പെട്ട നാലിരട്ടി പണം ഗ്രാമപ്രദേശങ്ങളിൽ നാലിരട്ടി പണം നൽകുമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ആ നാലിരട്ടി പണം ബന്ധപ്പെട്ട ഗുണഭോക്താക്കളുടെ കയ്യിൽ, വീട് നഷ്ടപ്പെടുന്നവരുടെ, ഭൂമി നഷ്ടപ്പെടുന്ന കയ്യിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ 1 സെൻറ്റ് ഭൂമി പോലും കേരളിന് വേണ്ടി ഏറ്റെടുക്കുകയുള്ളൂ എന്നാണ് സർക്കാർ നയം. അതാണ് സർക്കാർ നടപ്പാക്കുന്നത്. അതിന് പകരം ഇത് വലിയ പ്രചരണം നടത്തി പണം, ഇപ്പോൾ മറ്റേ നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ സമരങ്ങൾ നമുക്കറിയാം. ആ സമരത്തിലും ഇതന്നെയാണ് പ്രചരിപ്പിച്ചത്, ഇത്തരം കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. ആ പ്രചരണം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ട ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ.